നമസ്കാരം. പാർട്ടിക്കുള്ളിൽ അച്ചടക്കം ഊട്ടി ഉറപ്പിച്ച് സെമി കേഡറിലേക്ക് നീങ്ങാനുള്ള പ്രവർത്തനങ്ങളുമായി കെ സുധാകരന്റെ നേതൃത്വത്തിൽ കെ പി സി സി മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ അലയൊലികൾ പോഷക സംഘടനകളിലേക്കും പോകുന്നു. ഇപ്പോൾ കെ പി സി സി തീരുമാനത്തിന്റെ ചുവട് പിടിച്ച് സെമി കേഡർ രീതിയിലേക്ക് സംഘടനാ സംവിധാനത്തെ മാറ്റാൻ യൂത്ത് കോൺഗ്രസും മുന്നോട്ട് വന്നിരിക്കുകയാണ്. എല്ലാ തരത്തിലുമുള്ള കമ്മിറ്റികൾക്കും ഇനി മുതൽ കൃത്യമായ പ്രവർത്തന മാർഗരേഖയും കൃത്യമായ ഇടവേളകളിൽ വിലയിരുത്തലുകളും ഉണ്ടാവുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എം എൽ എ അറിയിച്ചു. രാഷ്ട്രീയ എതിരാളികളുടെ അക്രമത്തിൽ നിന്ന് പ്രവർത്തകർക്ക് പരിപൂർണ സംരക്ഷണം നൽകും. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് സി പി എമ്മിൽ നിന്നും ആർ എസ് എസിൽ നിന്നും ഭീഷണി ഉണ്ടാകുമ്പോൾ പാർട്ടി ഇടപെടുന്നില്ല എന്ന പരാതി വ്യാപകമായതിനെ തുടർന്ന് ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്താനും പ്രവർത്തകർക്ക് സംരക്ഷണം നൽകാനും മേൽ കമ്മിറ്റികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വീഴ്ച വരുത്തുന്ന കമ്മിറ്റികൾക്കെതിരെ നടപടി ഉണ്ടാകും. ഇക്കാര്യത്തിൽ പാർട്ടി കമ്മിറ്റികളോടും സഹകരണം അഭ്യർത്ഥിക്കും. ഒക്ടോബർ 2 മുതൽ നവംബർ 14 വരെ പുതിയ യൂണിറ്റ് കമ്മിറ്റികളുടെ രൂപവൽക്കരണം നടത്തും. സെമി കേഡർ മോഡൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് കീഴിലുള്ള ഘടകങ്ങളിലാണ് ആദ്യം തുടക്കം കുറിച്ചത്. അതിന്റെ ഭാഗമായി നിർജീവമായ കമ്മിറ്റികളുടെയും ഭാരവാഹികളുടെയും പേരിൽ നടപടി ഉണ്ടാകും. ആദ്യഘട്ടമായി സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനത്തിൽ വീഴ്ച വരുത്തിയ 20 മണ്ഡലം കമ്മിറ്റികളും ആലപ്പുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയും പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിയോജക മണ്ഡലം കമ്മിറ്റിയിൽ പ്രസിഡന്റ് ഒഴികെ 6 വൈസ് പ്രസിഡന്റുമാരും 25 ജനറൽ സെക്രട്ടറിമാരും അടക്കം 31 ഭാരവാഹികളെയും പിടിച്ചുവിട്ടിട്ടുണ്ട്. യോഗങ്ങളിൽ തുടർച്ചയായി പങ്കെടുക്കാത്തതും പ്രവർത്തനം മോശമായതുമാണ് കാരണം. പകരം സംവിധാനം ഉടനുണ്ടാകും. 20 മണ്ഡലം കമ്മിറ്റികളെയും പൂർണ്ണമായും പിരിച്ചുവിടും. അവിടെ പുതിയ ഭാരവാഹികൾ വരും. തുടർന്നും കമ്മിറ്റികളുടെ പ്രവർത്തനം വിലയിരുത്തുകയും നടപടികൾ ഉണ്ടാവുകയും അങ്ങനെ പൂർണ്ണ സമയം പ്രവർത്തന സജ്ജമായ ഒരു സമര സംഘടനയാക്കി യൂത്ത് കോൺഗ്രസിനെ മാറ്റുകയാണ് ലക്ഷ്യമെന്നാണ് സംസ്ഥാന കമ്മിറ്റി വ്യക്തമാക്കുന്നത്.